മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2024-25 വർഷത്തെ 4 ക്ലാസ് അറബിക്ക് 1 പാദവാർഷിക പരീക്ഷ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളാണ് സാർ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജലീൽ മാസ്റ്റർ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടും അറബി പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, അതിൻ്റെ ലിങ്ക് സാറി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, സ്കൂൾ അറബിക് ഗൈഡ്. അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സ്, കളികൾ, ഗെയിമുകൾ, മത്സരങ്ങളൊക്കെ ഉണ്ട്, ക്വിസ് മത്സരങ്ങളൊക്കെ ഉണ്ട്. അതിന് സമ്മാനമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എത്രാമത്തെ 6 പ്രവർത്തനമാണ് ഉണ്ടായിരുന്നില്ലേ, 6 ഒന്നാമത്തെ എല്ലാവരും ചെയ്യേണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് അതിൽ 5 4 എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ 1 പ്രവർത്തനം എന്താ, നഖറഉൽ ഫിഖറ വനുജീബ്, പാരഗ്രാഫ് വായിച്ച് ഉത്തരം കൊടുക്കുക എന്നാണ്. എന്താണ് അജുവദുൻ ദാരിസുൻ ഫി സഫ്ഹിർ റാബിഉ, അജുവദ് 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഉസ്റത്തുഹു ഫഖീറ, അവൻ്റെ ഫാമിലി ഫഖീറ, വളരെ പാവപ്പെട്ടതാണ്. യുഹിബ്ബു ഉമ്മുഹു കസീറൻ, യുഹിബു ഉമ്മഹു കസീറൻ, അവനവൻ്റെ ഉമ്മയെ ധാരാളമായി ഇഷ്ടപ്പെടുന്നു. ഹിയ തഅമലു ഉദുവൻ, അവരംഗമായി വർക്ക് ചെയ്യും. എന്തിൽ, ഫി ഫരീഖുൽ അഖ്ലർ, ഹരിതകർമ്മസേനയിൽ അംഗമായി ജോലി ചെയ്യണം. കുല്ല യൗമിൻ തദ്ഹബു ഉമ്മുഹു, എല്ലാ ദിവസവും അവൻ്റെ ഉമ്മ പോകും. ഇലാ ബുയൂത്തിൽ ആഖരീൻ, മറ്റു ആളുകളുടെ വീട്ടിലേക്ക്. അപ്പോൾ തജ്മഅുൽ ഫളാത്ത്സ്, എന്നിട്ട് വേസ്റ്റുകൾ കളക്ട് ചെയ്യും. കാന അജുവദ് എന്തലർ ഉമ്മഹു, ഉമ്മയെ പ്രതീക്ഷിച്ചിരിക്കും. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. എന്ത ബൗവാബത്തിൽ ബൈറ്റ്സ്, എവിടെ, വീടിൻ്റെ ഗേറ്റിൽ. യൗമൻ വസലത്തിൽ ഉമ്മ, ഒരു ദിവസം ഉമ്മ വന്നു. ഇല ബൈത്ത്, വീട്ടിലേക്ക്. മുതാഖിറ, വൈകി വന്നു. വഫി യദിഹ, അവരുടെ കയ്യിൽ എന്തുണ്ട്, സാഅത്തുൻ സക്കിയ, ഒരു സ്മാർട്ട് വാച്ച്. ഫസാല അജുവദ്, അപ്പോൾ അജുവദ് ചോദിച്ചു, യാ മാമാ മിൻ ഐന ഹാദിഹി, ഉമ്മ ഇത് എവിടെ നിന്നാണ്. അജാബത്തിൽ ഉമ്മ പറഞ്ഞു, വജത്തുഹ മിനൽ മുഹ്മലാത്ത്, അത് വേസ്റ്റ് നിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്, അജുവദ് ഡാഷ് വിസഫിർ റാബിയ, അപ്പോൾ പാരഗ്രാഫ് നന്നായി വായിച്ചാൽ ഇതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ. അജ്മദ് ഏതാ, 4 ക്ലാസ്സിലെ എന്താണ്, ദാരിസ് അല്ലേ. അപ്പോൾ ദാരിസ് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, പിന്നെയോ, പിന്നെ തഅമലു ഉമ്മു അജുവദ്, ഉമ്മു അജുവദ് വർക്ക് ചെയ്യുന്നത് എന്താണ്, എവിടെ വർക്ക് ചെയ്യണത് അറിയില്ലേ. തഅമലു ഉദുവൻ ഫി ഫരീഖുൽ അഖ്ലർ അല്ലേ, അപ്പോൾ ഉദുവൻ ഫി ഫരീഖുൽ അഖ്ലർ എന്ന് എഴുതണം കേട്ടോ. മലയാളം എഴുതിയാലും കുഴപ്പമില്ല, ഇത്ര എഴുതണം. റെഡിയല്ലേ. പിന്നെ മിൻ ഐന വജദത്തിൽ ഉമ്മു അസാ, എവിടെ നിന്നാണ് ഉമ്മാക്ക് അതിൻ്റെ വാച്ച് കിട്ടിയത്, എവിടെ നിന്നാണ് അല്ലേ, എവിടെ നിന്നാന്ന് പറഞ്ഞേ. മിനൽ മുഹ്മലാത്ത്, മിനൽ മുഹ്മലാത്ത്, അപ്പോൾ ഇതാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ, ഏത് ഈ മുഹ്മലാത്ത്, ഏത് മുഹ്മലാത്ത്, മിനൽ മുഹ്മലാത്ത് എന്ന് ഇവിടെ എഴുതണം. പിന്നെയാ അടുത്ത ചോദ്യം, മാതാ യജ്മഉ ഫരീഖുൽ അഖ്ലർ, ഹരിതകർമ്മസേന എന്താണ് കളക്ട് ചെയ്യുന്നത്. എൻ്റെ ഉമ്മ കളക്ട് ചെയ്യുന്നത് എന്താണ്, അൽ ഫളാത്ത്സ് കണ്ട, തജ്മഉ അൽ ഫളാത്ത്സ്, വേസ്റ്റുകൾ കളക്ട് ചെയ്യും അല്ലേ. അൽ ഫളാത്ത് എന്ന് മക്കൾ ഇവിടെ എഴുതണം. മാതാ റഅ അജ്വദ് ഫി ഉമ്മിഹി, ഉമ്മയുടെ കയ്യിൽ അവൻ എന്താണ് കണ്ടത്, സ്മാർട്ട് വാച്ച് അല്ലേ. സ്മാർട്ട് വാച്ചിനെ നമ്മൾ സാഅത്തുൻ സക്കിയ, അത് മക്കൾ ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, ഫക്കർ അജുവദ് ലൈലൻ അനിസ, ഒരു ദിവസം രാവിലെ രാത്രി അവന് വാച്ചിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ഫജയത്തൻ തദക്കറ സ്വദീഖഹു നബീൽ, പെട്ടെന്ന് അവനെ നബീൽ, എൻ്റെ കൂട്ടുകാരൻ നബീലിന് ഓർമ്മ വന്നു. വക്കാന ഫി യദിഹി സാഅത്തുൻ സക്കിയ, അവൻ്റെ കയ്യിൽ സ്മാർട്ട് വാച്ച് ഉണ്ട്. വഫി യൗമി താലി, വേണ്ട പിറ്റേ ദിവസം. റാ അജുവദ് മിനൽ മദ്റസ സ്വദീഖഹു അൽ നബീൽ, മദ്റസയിൽ വെച്ചിട്ട് അജുവദിനെ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. അപ്പോൾ അതിലെ അംസി ഇന്നലെ അൽ മുഹമ്മലാത്ത് വേസ്റ്റ് ഈ രണ്ട് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം മക്കൾക്ക്. ഇവിടെ എന്താണ്, സബാഹൽ ഖൈർ,
എന്താണ് സബാഹൽ ഖൈർ? അതിന് മറുപടി സബാഹൻ നൂർ. എഴുതറിയില്ല മക്കൾക്ക്? സബാഹൻ നൂർ. കൈഫൽ ഹാൽ ചോദിച്ച് കൈഫൽ ഹാൽ അജുബത് ചോദിച്ചപ്പോൾ നമുക്ക് സൈനോ ക്വൈസ്നോ തൊയ്യബ്നോ എന്ത് വേണം എഴുതാം. തൊയ്യബ് അൽഹംദുലില്ലാന്നോ സൈൻ അൽഹംദുലില്ലാന്നൊക്കെ എഴുതാം. അപ്പോൾ അജുബത് ചോദിച്ചു മൈന സായത്തുക്ക, നിൻ്റെ വാച്ച് എവിടെയെന്ന് ചോദിച്ചു. നിൻ്റെ വാച്ച് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ലാഅത്ത്, അത് നഷ്ടപ്പെട്ടു. എപ്പോ? അംസി നയിക്കും അല്ലേ, ഇന്നലെ. അപ്പോൾ അംസി കൂടി ഇവിടെ ചേർക്കണം, ലാഅത്ത് അംസി. ഓക്കെ. പിന്നെയാ സായത്തുക്ക ഇൻ്റെ ഉമ്മി, നിൻ്റെ വാച്ചൻ്റെ ഉമ്മയുടെ കയ്യിലുണ്ട്. അപ്പോൾ നബീൽ ചോദിച്ചു മിൻ അയിന വജത്ത്, എവിടെന്നാ എനിക്ക് കിട്ടിയത്? വേസ്റ്റ് നിന്നല്ലേ. അപ്പം മിനൽ മുഹ്മലാത്ത്, അൽ മുഹ്മലാത്ത് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ. ഇപ്പൊ ശുക്രൻ അഫ്വൻ, ശുക്രൻ അഫ്വൻ അല്ലേ. അപ്പം ഉണ്ട, അത് ഇങ്ങനെ എഴുതേണ്ടത് ഉണ്ടോ? സബാഹൽ ഖൈർ, സബാഹൻ നൂർ, സൈൻ അൽഹംദുലില്ലാ, ലാഅത്ത് അംസി, മിനൽ ഫുദലാത്ത്, പിന്നെ ശുക്രൻ അഫ്വൻ. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം, റജ അജുബദ് മിനൽ മദ്രസത്തി ഇലാ ബൈത്തിഹി മസാഅൻ. അജുബദ് മദ്രസയിൽ നിന്ന് വൈകിട്ട് വന്നു. ഫഫി ത്വരീഖ് സമിഅ അജുബദ് നൻഷീദ, വഴിയിൽ വെച്ചവനൊരു പാട്ട് കേട്ടു. ഫറഅ ഉഷൻ അല ഷജറ, അവിടെ ഒരു ഒരു മരത്തിലൊരു കൂട് കണ്ടു. ഫതദക്കറാൻ മസാക്കിനിൽ ഹയവാനാത്, അപ്പോൾ അവൻ വീട് എന്താണ് മൃഗങ്ങളുടെ വീടുകളെക്കുറിച്ച് ഓർത്തു. വത്തുയൂർ പക്ഷികളുടെയും. ഫ അൻഷദ നഷീദ, അവനൊരു പാട്ടുപാടി. എങ്ങനെയായിരിക്കും പാട്ട് പൂരിപ്പിക്കുക? കൽബുൻ കൽബുൻ ഹയവാനുൻ യസ്കുനു കൽബുൻ ഫിൽ വീജാർ, ഖനമുൻ ഖനമുൻ ഹയവാനുൻ യസ്മുനു ഖനമുൻ, എവിടെ എവിടെ വരിക? ഫിൽ മർബൽ, മർബൽ എന്ന് എഴുതണം ഇവിടെ അല്ലേ. അസദുൻ അസദുൻ ഹയവാനുൻ യസ്കുനു അസദുൻ അല്ലേ. ഇവിടെ യസ്കുനു ഖനമുൻ പോലെ യസ്കുനു അസദുൻ, യസ്കുനു അസദുൻ ഫിൽ ആരീൻ, ദീഖുൻ ദീഖുൻ ത്വാഇറുൻ യസ്കുനു ദീഖുൻ ഫിൽ ഹുമ്മി അല്ലേ. ഫിൽ ഹുമ്മ് കോഴി, കോഴിക്കൂട്ടൽ. ഫറും ഫറും ഹയവാനുൻ യസ്കുനു ഫറുൻ ഫിൽ ഗസി, ഫിൽ ഗസി അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ, എങ്ങനെയാണ് അതിൻ്റെ ഒന്നും കൂടി സാറ് കാണിച്ചു തരാം. ഇതുണ്ടോ ഇതുപോലെ ഫിൽ മർബൽ ഹയവാൻ അല്ലേ, ഇവിടെ ഹയവാൻ. അസദ് ഫിൽ ഹുമ്മ് ഫഹർ ലഹ്സ്, ഇവിടെ വിട്ടുപോയ വാക്കുകൾ. ഓക്കെ. ഇനി നാലാമത്തെ പ്രവർത്തനം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ, നമ്മൾ മാച്ച് ചെയ്യണം. ഏതാ ജമ്മിലേക്ക് മാച്ച് ചെയ്യണം. സഹറിൻ്റെ ജമ്മ് അസ്ഹാർ അല്ലേ. നെഹ്റുൻ ജമ്മ് അൻഹാർ, ഷജറത്തുൻ ജമ്മ് അഷ്ജാർ, ത്വാഇറുൻ ജമ്മ് തുയൂർ, ശരിയല്ലേ. ഫറാഷത്തുൻ ജമ്മ് ഫറാഷാത്ത്, ഇങ്ങനെ മാച്ച് ചെയ്യുക. അപ്പോൾ യാസിബ് അവിടെ എഴുതേണ്ട കാര്യമില്ല, ശരിയല്ലേ. ഓക്കെ. ഇനി അസമത്ത് ഉസ്റത്തു യാസിർ, യാസിറയുടെ കുടുംബം തീരുമാനിച്ചു അല സിയാറത്ത് ന്യൂഡൽഹി, ന്യൂഡൽഹിയിലേക്ക് പോയാൻ. അഹദത്ത് തഖ്‌വീം, അവർ കലണ്ടർ എടുത്തു. വസജ്ജലത്ത് ഫീഹിൽ അയ്യാമു വത്താരീഖ് ലി സിയാറ, പോകാനുള്ള ദിവസങ്ങളൊക്കെ എഴുതി. ഹയ്യാൻ ഉസാഇദഹ, നമുക്ക് അവരെ സഹായിക്കാമെന്നാണ്. എങ്ങനെ സഹായിക്കാം? ഇവിടെ യൗമുൽ അഹദ്, ഇതേതാ ദിവസം? യൗമുൽ ഇസ്നൈൻ ഇവിടെ എഴുതണം. സലാസ യൗമുൽ അർബിയ എന്ന് എഴുതണം. യൗമുൽ ഖമീസ് യൗമുൽ ജുമാ എന്ന് ഇവിടെ എഴുതണം, ശരിയല്ലേ. പിന്നെ ഇവിടെ നമ്പേഴ്സ് ഈ 18 കഴിഞ്ഞാൽ ഇവിടെ എത്ര വരണം അല്ല, 17 കഴിഞ്ഞാൽ 18 വരണം അല്ലേ. ഇവിടെ 18 വരണം, ഇവിടെ 28 കഴിഞ്ഞാൽ 29 എഴുതണം, ശരിയല്ലേ. അപ്പോൾ സാർ അതിൻ്റെ മോഡൽ ഒന്ന് കാണിച്ചു തരാം. നോക്കൂ, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസ, യൗമുൽ അർബിയ, യൗമുൽ ജുമാ അല്ലേ. യൗമുൽ ജുമാ, യൗമുൽ ജുമാ ഒന്ന് ശരിയാക്കട്ടെ. യൗമുൽ ജുമാ. പിന്നെയോ? പിന്നെ ഏതാണ്? പിന്നെ ഈ ഡേറ്റിലെ 17 കഴിഞ്ഞാൽ 18, ഇവിടെ 20, 29, ആ ഡേറ്റും കൊടുക്കാം. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ അടുത്ത പ്രവർത്തനം എന്താണ്? വസല റാഷിദ് ഇലൽ മദ്രസത്തി മുബക്കിറൻ, റാഷിദ് സ്കൂളിലേക്ക് നേരത്തെ വന്നു. റഅ അലൽ ലൗഹ, അവൻ എന്താണ് അവിടെ ചാർട്ടിൽ കണ്ടു. എലാനൻ അനി രഹല ദിറാസിയ, ഒരു രഹല ദിറാസിയ പോകുന്നുണ്ട് അവിടേക്ക് പഠനയാത്ര, ഇലാ ഹൈദരാബാദിലേക്ക്. മിൻ താരീഖ് താസിഅ,
9 മുതൽ ഇലൽ ഖാമിസ് അഷർ 15 വരെ ഡിസംബർ, ഡിസംബർ 9 മുതൽ 15 വരെ. സതക്കൂനു രിഹ്ല ഫിൽ ഖിതാർ, യാത്ര ട്രെയിനിലാണ്. അഖ്ബറ റാഷിദ് ലി ഉമ്മിഹി അനി രിഹ്ല, ഉമ്മയോട് ഇക്കാര്യം അവൻ പറഞ്ഞു. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരൊരു തമ്മിൽ ഹിവാർ നടന്നു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മാമ, ഉമ്മ ഉഷാരിക്കു ഫിർ രിഹ്ല, ഞാനും പൊയ്ക്കോട്ടെ യാത്രയ്ക്ക്. അപ്പോൾ ഉമ്മ ചോദിച്ചില്ല, അയ്യ നീ എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് അതിൽ പോകുന്നു പറഞ്ഞത്? ഹൈദരാബാദ് അല്ലേ. അപ്പോൾ ഇലാന്ന് എഴുതിയിട്ട് ഹൈദരാബാദ് എന്ന വാക്ക് പറയണം. ഓക്കെ. പിന്നെ മത്തർ രിഹ്ല, എപ്പോഴാണ് യാത്ര പോകുന്നത്? 9 മുതലല്ലേ. അപ്പോൾ അത്താസിയ അല്ലേ, അത്താസിയ ഡിസംബർ എന്ന് കൊടുക്കണം. അത്താസിയ ഡിസംബർ എന്നിവിടെ വരണം. മത്തൽ ഔദ, എപ്പോഴാണ് മടങ്ങുന്നത്? അപ്പോൾ ഖാമിസ് അഷറ ഡിസംബർ എന്ന് എഴുതണം. ഖാമിസ് അഷറ ഡിസംബർ എന്ന് ഇവിടെ വരണം. മനസ്സിലായോ? ഇനി ഫി അയ്യ മർക്കബിൻ, ഏത് ഏത് വാഹനത്തിലാണ് പോണത്? ഉത്തരം എന്താ? ഫിൽ ഖിതാർ അല്ലേ, ഫിൽ ഖിതാർ എന്ന് ഇവിടെ എഴുതണം. അപ്പോൾ തബഅനിയാബുനിയ, തീർച്ചയായും മോനെ പെക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ റഷീദ്, റഷീദ് ശുക്രൻ യാവുമ്മി, നന്ദിയുണ്ടുമ്മ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ മോഡല് എന്താ? ഹൈദരാബാദ് താസിയ ഡിസംബർ, ഖാമിസ് അഷറ ഡിസംബർ, ഫിൽ ഖിതാർ ശുക്രനിയാവും. ഇത്രയാണ് നിങ്ങളുടെ പ്രവർത്തനം. എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ മക്കൾ വീഡിയോ മൊത്തം കണ്ടില്ലേ? ഇനി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻ്റ് ആയി കൊടുക്കണം. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവർക്കും നല്ലോണം മാർക്ക് കിട്ടണം സാർക്കറിയാം. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.